ഹലോ എവരി വൺ, കോൺവോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അഭിരാം, എയിംസ് ഹോമിയോപ്പതി എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി സ്ഥാപനത്തിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിനും പേഴ്സണാലിറ്റിക്കൊക്കെ നല്ല ഒരു പരിധിവരെ ബലം കൊടുക്കാവുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ തലമുടി, ശരിയല്ലേ? അപ്പോൾ ഈ മുടിയുടെ കാര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മുടിയുള്ളത്. ഒന്ന് ഒരു വില്ലസ് ഹെയർ എന്ന് പറയും, അതായത് ഒരു പ്യൂബർട്ടിക്ക് മുന്നേ ഉള്ള സ്റ്റേജിലുള്ള ഹെയർ, കുട്ടികളിലും ആ ഒരു സ്റ്റേജ് വരെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മളതിന് ടെർമിനൽ ഹെയർ എന്ന് പറയുന്നു. അത് പെർമനൻ്റായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളിലും തലയിലും എല്ലാം കാണപ്പെടുന്ന മുടിയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ മുടി കൊഴിച്ചിലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ചുരുക്കത്തിൽ എന്താണ് ഈ മുടിയുടെ ഘടന, അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നൊന്ന് അറിയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും. മുടിക്ക് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ചർമ്മത്തിന് തൊട്ട് താഴെ കാണുന്ന ഒരു ഭാഗത്തെ നമ്മൾ ഫോളിക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂട്ട്, അതിന് റൂട്ടുണ്ട് അല്ലെങ്കിൽ അഥവാ ഫോളിക്കിൾ. അത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിൻ്റെ, അതായത് എപ്പിഡെർമിസ് എന്നൊരു ഭാഗമുണ്ട്, അതിന് തൊട്ട് താഴെയുള്ള ഡെർമിസ് എന്ന ഭാഗത്തു നിന്നാണ് ഈ മുടി വളരുന്നത്. അവിടെ കുറച്ച് രക്തക്കുഴലുകളും നെർവ് സപ്ലൈയൊക്കെ കാണുന്ന ഭാഗം അതാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അവിടെ നിന്നാണ് എല്ലാ കോശങ്ങളുടെയും പ്രധാനമായി നടക്കുന്നത്. ഇനി ചർമ്മത്തിന് മുകളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഷാഫ്റ്റിന് തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറമേയുള്ള ഒരു ആവരണത്തെ ക്യൂട്ടികൾ എന്നും, നടുവിലുള്ള ഭാഗത്തെ കോർട്ടെക്സ് എന്നും, ഏറ്റവും ഉള്ളിലുള്ള കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. ഇതാണ് മുടിയുടെ അടിസ്ഥാനപരമായ ഒരു സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ഫേസിലാണ് പ്രധാനമായും അത് ഗ്രോത്ത് മുതൽ ഫോൾ വരെ നടക്കുന്നത്. അനാജൻ, ടീലോജൻ, കാറ്റജൻ, ഇങ്ങനെ മൂന്ന് ഫേസാണ് പ്രധാനമായിട്ടുള്ളത്. അത് മൂന്നിനും ഓരോരോ സ്റ്റേജ് ഉണ്ട്. ഒരു രണ്ട് വർഷം, അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഭാഗം ഒരു 15 ദിവസം അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ നിന്ന് കുഴിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട്. ഇങ്ങനെ ഈ മൂന്ന് ഫേസിലുള്ള വരുന്ന വ്യതിയാനങ്ങൾ, ചിലപ്പോൾ വളർച്ചയുടെ ഘട്ടം കുറയുക, അല്ലെങ്കിൽ കൊഴിയാൻ നിൽക്കുന്ന ടീലോജൻ അല്ലെങ്കിൽ കാറ്റജൻ എന്ന ഈ ഫേസുകളിലെല്ലാം അതിൻ്റെ ടൈം സ്പാനിൽ വരുന്ന വേരിയേഷൻസ് കൊണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് അത് സംഭവിക്കുന്നതിന്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് അമിതമായ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ആ ഫേസസിൽ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഇതിൻ്റെ അവസാനം ഞാൻ ഒന്നുകൂടി വിവരിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ മുടിക്ക് വിവിധ ഭാഷ, ദേശ, ഭൂപ്രകൃതികൾക്കെല്ലാം അനുസൃതമായിട്ട് കളറിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്, നമ്പർ ഓഫ് ഹെയർസ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപക്ഷെ ആഫ്രിക്ക പോലത്തെ ഒരു കൺട്രിയിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഹെയർ കൂടുതലും കേളിയാണ്, ചുരുണ്ട മുടിയായിരിക്കാം. അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കൂടുതലായിട്ടും കളർ കുറഞ്ഞ് കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ടു വൈറ്റിഷ് ടിഞ്ചുള്ള മുടിയാണ്. അങ്ങനെ ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചും ഇത്തരത്തിലുള്ള മുടിയുടെ വളർച്ചയിലും അത് കൊഴിയുന്ന കാര്യത്തിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. മുടിക്ക് ശരിക്കും പറഞ്ഞാൽ ആവറേജ് ഒരു 0.017 to 0.18 millimeter വരെയാണ് ആവറേജ് ഒരു മുടിയുടെ തിക്നെസ്. അതുപോലെ തന്നെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ തലയിൽ ആവറേജ് 1 to 1.5 or 1.75, ഒരുപക്ഷെ നല്ല ജനറ്റിക് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 2 ലക്ഷം വരെയൊക്കെ മുടി ഉണ്ടാവാം. നമ്പർ ഓഫ് ഹെയർസ്, അതിന് നമ്മളൊരു ഫോളിക്കിൾ എന്നാണ് ഓരോ ഹെയറിൻ്റെ റൂട്ടിന് പറയുന്നത്. അത്തരത്തിൽ 1 to 2 ലക്ഷം വരെയൊക്കെ മുടികൾ ഉണ്ടാവാം. ഒരു വ്യക്തിയുടെ തലയിൽ നിന്നും ആവറേജ് ഒരു 40 to 80 or 100 മുടി വരെ കൊഴിയുന്നത് ഒരുപക്ഷെ സ്വാഭാവികമാവാം, ആ മുടിയെല്ലാം തിരിച്ചു വളരുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ഒരു ജനറ്റിക് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമ്പർ ഓഫ് ഹെയർസ് കുറവുള്ള ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് കൂടുതൽ മുടി കൊഴിയുകയാണെങ്കിൽ അതൊരു മുടി കൊഴിച്ചിലായിട്ട് കണക്കാക്കേണ്ടി വരും. അതേസമയം ഒരുപാട് മുടി, നമ്പർ ഓഫ് ഹെയർസ്, ഫോളിക്കിൾസ് ഉള്ള ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് കൂടുതൽ മുടി കൊഴിയുന്നതും ഒരുപക്ഷെ ഓക്കെ ആയിരിക്കാം. അത്രേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കാരണം ജനറ്റിക് പാരമ്പര്യം തന്നെയാണ്, പ്രത്യേകിച്ചും ആണുങ്ങളിൽ. കാരണം നമുക്കറിയാം, പലരിലും ഒരു വി പാറ്റേൺ അല്ലെങ്കിൽ എം പാറ്റേൺ എന്ന് പറഞ്ഞതുപോലെയാണ് മുടി കൊഴിയുന്നത്. രണ്ട് സൈഡിലും നെറ്റി കയറി കാലക്രമേണ മേ ബി ഒരു 40 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമോ ഒക്കെ ആയിരിക്കും ആണുങ്ങളിൽ കൂടുതലായിട്ടും മുടി ഒഴിഞ്ഞ് ഒരു കഷണ്ടി എന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതിന് പാരമ്പര്യം വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരു കാരണമായി നമുക്ക് പറയാവുന്നത് പാരമ്പര്യ ഘടകമാണ്, ജനറ്റിക് ഫാക്ടേഴ്സാണ്. രണ്ട്, ഹോർമോണൽ വ്യതിയാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ തൈറോയിഡ് ഹോർമോൺ വലിയൊരു ഫാക്ടറാണ്.
പുരുഷന്മാരിലാണെങ്കിൽ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ. ശരിക്കും പറഞ്ഞാൽ ഈ മെയിൽ ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺസിൻ്റെ ആണെങ്കിലും എല്ലാ സ്ത്രീകളിലും ഒരു ചെറിയൊരു ശതമാനം മെയിൽ ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഇപ്പോൾ നല്ലൊരു ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. അമിതമായാൽ മുടി കൊഴിയാനും സാധ്യതയുണ്ട്, നല്ലോണം കുറഞ്ഞാലും മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സന്തുലിതാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന വലിയ ഫ്ലക്ച്വേഷൻസ് തീർച്ചയായിട്ടും മുടി കൊഴിച്ചലിനെ വർദ്ധിപ്പിക്കും. ഇനി ഡെഫിഷ്യൻസീസ്, അത് വലിയൊരു ഫാക്ടറാണ്. അത് രണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ പ്രധാനമായി കാണാവുന്ന ഒരു ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ അംശം കുറഞ്ഞു പോകുന്ന ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി എന്ന് നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു ഡെഫിഷ്യൻസിയാണത്. അയൺ, സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം ഇത്തരത്തിലുള്ള പല ധാതുക്കളുടെയും കുറവുകൾ കൊണ്ട് മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസിൽ വീണ്ടും പ്രോട്ടീൻ കുറഞ്ഞാൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് കുറഞ്ഞാൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡെഫിഷ്യൻസീസ് കൊണ്ടുണ്ടാകാവുന്ന മുടി കൊഴിച്ചിൽ വേറൊരു ഭാഗം. ഇനി ശിരോചർമ്മ രോഗങ്ങൾ മുടി കൊഴിക്കാൻ, മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഡാൻഡ്രഫ് ഒരു പ്രധാന കാരണമായി നമുക്ക് പറയാൻ പറ്റില്ല. പല രോഗികളും വന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ ധാരാളം വല്ലാതെയുണ്ട്, നല്ല താരനുണ്ട്, ഇതാണോ കാരണം. പക്ഷേ ഡയറക്റ്റ്ലി നമുക്കതിനെ കോറിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഡാൻഡ്രഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി രൂക്ഷമായ സോറിയാസിസ് എന്ന രോഗമുണ്ട്. അപ്പോൾ ഇതിൽ ആ ശൽക്കങ്ങൾ പോലെ ആണ് ഈ അസുഖങ്ങൾ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലും സോറിയാസിസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഹെയർ റൂട്ട്സ് ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശിരോചർമ്മ രോഗങ്ങളിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ മുടി കൊഴിച്ചിൽ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇതുകൂടാതെ ഫംഗൽ ഇൻഫെക്ഷൻസ്, അത് വട്ടത്തിൽ, അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്, അത് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നതിന് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒരു പക്ഷേ കാരണമാവാം. ഇതേ അലോപേഷ്യ ഏരിയേറ്റ തന്നെ ഒരു പക്ഷേ ഓട്ടോ ഇമ്യൂൺ അസുഖമായും സെൽഫ് ഡിസ്ട്രക്റ്റിംഗ്, അതായത് നല്ല കോശങ്ങളെ ശരീരം തന്നെത്താനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയായിട്ടുള്ള ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളിലും ഈ അലോപേഷ്യ ഏരിയേറ്റ കാണാൻ സാധ്യതയുണ്ട്. വീണ്ടും മനസ്സും ശരീരവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ സ്ട്രെസ് ഒരു പ്രധാന കാരണമായി നമുക്ക് മുടി കൊഴിച്ചിൽ പറയാം. പക്ഷേ നമ്മൾ ഒരു രോഗി അസുഖം മുടി കൊഴിച്ചിലെന്ന അസുഖമായി വരുമ്പോൾ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല ഡോക്ടറെ, എനിക്ക് ഈ അടുത്തൊന്നും സ്ട്രെസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്ട്രെസ്, ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് ശരീരത്തിന് വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലായി റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ആവറേജ് 2-3 മാസം കഴിയും. സ്ട്രെസ് വന്ന ഉടനെയെല്ലാം ആ മുടി കൊഴിയുന്നത് 2-3 മാസങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ, മരുന്നുകൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കീമോതെറാപ്പി പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ കുറച്ച് രൂക്ഷമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് പോലത്തെയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ അത് ആ സമയത്തല്ല, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. ഇതിനെ പൊതുവെ പറയുന്നത് ടിലോജൻ എഫ്ലൂവിയം എന്നാണ്. അത് സ്വാഭാവികമായും ആ ഒരു ഫേസ് കഴിയുമ്പോൾ ഈ മുടിയെല്ലാം റീഗ്രോ ചെയ്ത് വീണ്ടും പഴയ സ്ഥിതിയിലാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു വലിയ ഫാക്ടറായി കണക്കാക്കേണ്ടതില്ല. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മളതിന് ഒരു ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ്. ഇത് ഈ മുടി കൊഴിച്ചിലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ചുരുക്കി പ്രധാനമായി സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. മുടിയുടെ ഘടന, അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, അത് മുടി കൊഴിച്ചിൽ കൂടുതലായി വരാനുള്ള കാരണങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പ്രതിപാദിച്ചു. ഇനി അടുത്തതായി ഇതിന് നമുക്ക് എന്താണ് പ്രതിവിധിയായി ചെയ്യാവുന്നത് എന്നാണ്. അതിൽ ഇപ്പോൾ ഹോമിയോപ്പതി എന്ന സെക്ടറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ ഭാഗം കൂടി പറയാം. അതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങളായ സ്ട്രെസ് ഇപ്പോൾ ഒരു ഫാക്ടറാണെങ്കിൽ ആ സ്ട്രെസ്സിനെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ മറ്റ് അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ ലഘൂകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ലൈക്ക് യോഗ പോലത്തെ റിലാക്സിങ് ടെക്നിക്സ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ തീർച്ചയായും അത് കറക്റ്റ് ചെയ്യാണ് അടിയന്തരമായി വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളൊരു മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ തീർച്ചയായും ഡോക്ടർ കുറച്ച് ടെസ്റ്റെങ്കിലും ചെയ്യാൻ പറയാൻ സാധ്യതയുള്ളത് ഒന്ന് ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, വൈറ്റമിൻ ഡി എന്ന ഒരു ഡെഫിഷ്യൻസി കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ്, അതും ഒരു കാരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ടെസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് വയ്ക്കുക. പിന്നെ എന്നിട്ടും നമുക്ക് വേണ്ട രീതിയിൽ വ്യത്യാസം കിട്ടുന്നതിൽ അടുത്ത ലെവൽ ഓഫ് ഹോർമോണൽ ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടെസ്റ്റുകളെല്ലാം നോക്കി അതിൽ വരുന്ന ഡെഫിഷ്യൻസീസിനെ
കറക്റ്റായിട്ട് ക്രമീകരിക്കുകയോ അതിനെ കറക്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ നമുക്ക് സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ബി ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ഹെയർ ഗ്രോത്തിനെ കുറച്ച് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതിൽ ബയോട്ടിൻ പോലെയുള്ള ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസ് ശരിക്കും അതിൻ്റെ സോഴ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അനുഭവപ്പെട്ടതെങ്കിൽ ആ മൈൻഡ് സെറ്റിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത്. അതുപോലെ ഫിസിക്കലി ഉള്ള മറ്റ് ലക്ഷണങ്ങളെ കൂടി ഒന്ന് അവലോകനം ചെയ്തിട്ടാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ സ്വാഭാവികമായും മുടി കൊഴിച്ചിലിന് നമ്മൾ ഇൻറ്റേർണലി മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് എല്ലാം കഴിക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്റ്റേർണലി ചില ആപ്ലിക്കേഷൻസ് ഒരുപക്ഷെ ഇപ്പോൾ ആദ്യമേ സൂചിപ്പിച്ച സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയോ അല്ലെങ്കിൽ സോറിയാസിസ് പോലത്തെയോ ഒക്കെ അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റേതായിട്ടുള്ള എക്സസീവ് ഫോമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സും ഉപയോഗിക്കാവുന്നതാണ്. അതിന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഓയിൽ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. പിന്നെ ശിരോ ചർമ്മത്തിൽ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ആവറേജ് മസാജ് നമ്മൾ ഇത്തരത്തിലുള്ള ലേപനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്തെ ഒരു സർക്കുലേഷൻ ഒന്ന് എൻഹാൻസ്ഡ് ആയിട്ട് ഹെയർ റൂട്ട്സിന് കുറച്ചും കൂടി ബലം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് പ്ലസ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസോട് കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിയിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. തീർച്ചയായും ഒരു അകാരണമായി സംഭവിക്കുന്ന മുടി കൊഴിച്ചിൽ അതിന് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പിന്നെ റീഗ്രോത്തിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഒരു പരിധിവരെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഹെയർ ഫോളിക്കിൾസ് കംപ്ലീറ്റായി അടഞ്ഞു പോയ ഒരു സ്ഥിതിയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലൊക്കെ ഒരുപാട് കഷണ്ടി ആയിട്ടുള്ള സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്ത്രീകളിലെല്ലാം ഇതേപോലെ തിന്നിങ് ഓഫ് ഹെയർ ഉള്ളു വല്ലാതെ കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്കും അമിതമായ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല പരിഹാരം കൊടുക്കുവാൻ തീർച്ചയായും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.